നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുരാരോഗ്യത്തിന് എന്നും ആയുർവേദം അഭികാമ്യമാണ്. എങ്കിലും കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് അല്പം പ്രാധാന്യം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനരാജ്. ഡോക്ടർ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ ഒരു പരമ്പരാഗത ചികിത്സാ രീതി തന്നെയാണ് ആയുർവേദം. പക്ഷേ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്കുള്ള പ്രാധാന്യം? നമ്മൾ ആയുർവേദ വിധി പ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു ആരോഗ്യം സംരക്ഷണത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതല്ലാതെ നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആയുർവേദത്തിനുള്ളത്. അപ്പം അതിനായിട്ട് നമ്മൾ പ്രധാനമായും ദിനചര്യ, ഋതുചര്യ എന്നീ കാര്യങ്ങൾ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഋതുചര്യയിൽ വരുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും 6 ഷഡ്ഋതുക്കൾ ഉണ്ടെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതായത് ശിശിര, വസന്ത, ഗ്രീഷ്മ, വർഷാ, ശരത്, ഹേമന്തം എന്ന് പറയുന്ന 6 ഋതുക്കൾ, 2 മാസം കൂടുന്ന 6 ഋതുക്കളാണ് നമുക്കുള്ളത്. ഇതിൽ വർഷാ ഋതുവിലാണ് നമ്മുടെ കർക്കിടക മാസം വരുന്നത്. അതായത് മിഡ് ജൂലൈ മുതൽ തുടങ്ങുന്ന കർക്കിടക മാസം നമ്മൾ വർഷാ ഋതുവിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പം ഇതിൽ ആദ്യം വരുന്ന ഗ്രീഷ്മ ഋതു, ഗ്രീഷ്മ എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലം. വേനൽക്കാലത്ത് നമ്മുടെ കഫത്തെ ക്ഷയിപ്പിക്കുകയും അതിൽ വല്ലാതെ കഫത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നതോടുകൂടി വാദത്തിൻ്റെ ദോഷം ചെറിയ രീതിയിൽ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടാകുന്ന ഈ മഴക്കാലത്ത് നമ്മുടെ വാദത്തിൻ്റെ ദോഷം വളരെയധികം വർദ്ധിക്കുകയും പിന്നെ നമ്മുടെ ജീവിത രീതികളും കൂടി ക്രമപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാദരോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രിദോഷങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു ഉപാധിയായി കൂടി നമുക്ക് ഈ കർക്കിടക മാസത്തെ കാണാവുന്നതാണ്. കർക്കിടക മാസം പ്രധാനമായിട്ട് നമുക്ക് ഫാസ്റ്റ് ലൈഫാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പണ്ട് നിർബന്ധമായിരുന്നു. നമ്മൾ കർക്കിടക മാസത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ പോകുന്നവരുണ്ട്. അതൊക്കെ കൂടുതലും നമ്മൾ എനിക്ക് തോന്നുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്കും ആരോഗ്യ സംരക്ഷണത്തിൽ ആരും ഒരു രീതിയിലും പ്രാധാന്യം നൽകുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എല്ലാവർക്കും അസുഖം വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിൻ്റെ തീവ്രമായ അവസ്ഥയിൽ എത്തിയാൽ മാത്രമാണ് ഒരു ഡോക്ടറെ സമീപിക്കണോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ മുമ്പുള്ള കാലങ്ങളിൽ കുറച്ചുകൂടി അവർ ആരോഗ്യ സംരക്ഷണത്തിൽ കുറച്ചുകൂടി അവർ പ്രാധാന്യം കൊടുത്തിരുന്നു എന്തുകൊണ്ടും. ഇപ്പം നമ്മളെല്ലാവരും ഫാസ്റ്റ് ലൈഫാണ്, വെസ്റ്റേൺ രീതികൾ നമ്മൾ പിന്തുടർന്ന് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ വെസ്റ്റേൺ ലൈഫിൽ നമ്മൾ അവരുടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ഹെൽത്ത് മെയിൻ്റനൻസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ കേരളീയർ എന്നും നമ്മൾ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിയിരുന്നു എന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് അത് മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ രീതിയിലെല്ലാം വെസ്റ്റേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഫാസ്റ്റ് ലൈഫാണ്. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം തികയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവരും ഒരു കൃത്യമായിട്ട് അവരുടെ ദിനചര്യകളായാലും ഭക്ഷണ രീതികൾ എല്ലാം അവർ ക്രമപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ഹെൽത്ത് മെയിൻ്റനൻസിനായിട്ട് തന്നെ അവരൊരു ടൈം മാറ്റിവെക്കുന്നുണ്ട്. കൃത്യം ദിവസത്തിൽ തന്നെ അവർ സമയം മാറ്റിവെക്കുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും, നമ്മുടെ വർഷത്തിൽ ഒരു മാസമെങ്കിലും നമ്മൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് ശരീരത്തിലുണ്ടായ ദുഷിച്ച ദോഷങ്ങളെ പുറന്തള്ളാനും ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യാനും അത് വഴി നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് ഈ കർക്കിടക മാസം തന്നെ നല്ല രീതിയിൽ, പ്രധാനമായും നമ്മളെല്ലാം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാലാവസ്ഥയാണ്, നല്ല മഴക്കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സുഷിരങ്ങളും ഓപ്പണായി നമുക്ക് ഇപ്പോൾ തൈലം, എണ്ണ തേച്ച് കുളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഡോക്ടർ, എപ്പോഴും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആരോഗ്യ സംരക്ഷണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്ത് നമുക്കറിയാം, കോവിഡ് എന്ന് മാത്രമല്ല ഓരോ ദിവസം പുതിയ വൈറസ് ആളുകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് വളരെ നമ്മുടെ ജീവിതത്തില് ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോവിഡ് കാലത്ത് കർക്കിടക ചികിത്സയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്? ഈ കോവിഡ് കാലഘട്ടത്തിൽ ആളുകൾ കുറച്ചും കൂടി പ്രതിരോധ ശക്തി എന്നുള്ള ഒരു രീതി, എന്തുകൊണ്ടാണ് ഈ പ്രതിരോധം, എന്തിനാണ് എന്ന് പോലും ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം കോവിഡിന് മരുന്ന് കൃത്യമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ്, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് നമുക്ക് ആകെയുള്ളൊരു വഴിയെന്ന്
ആളുകൾ കുറച്ചെങ്കിലും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആയുർവേദ വിധി പ്രകാരം നമ്മൾ നമ്മുടെ ജീവിത രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമായിട്ടും നമ്മുടെ ദഹനം ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ കൃത്യമായ ദഹന രീതികളുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും പ്രതിരോധ ശക്തി വളരെ ഉയർന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ കൃത്യനേരത്ത് നമ്മൾ ഈ കർക്കിടകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കർക്കിടക തലേ ദിവസം സംക്രാന്തി എന്ന് പറയും. അപ്പം ആ ദിവസം നമ്മൾ വീടെല്ലാം വൃത്തിയാക്കുക. അതുപോലെ അതിൽ നമ്മൾ പഴമക്കാരെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ ശരീര ശുചിത്വത്തിനും അതേപോലെ തന്നെ നമ്മൾ പരിസര ശുചിത്വത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊട്ടിയ വസ്തുക്കളടക്കം ഇറങ്ങി കളയുക എന്നുള്ളൊരു രീതിയിൽ പോലും പണ്ടത്തെ ഉണ്ട്. അതുപോലെ നമ്മൾ ചില പ്രദേശങ്ങളിൽ നമ്മൾ ശ്രീബോധി വയ്ക്കുക എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ദശപുഷ്പങ്ങളാണ് അതിൽ വെച്ചിരുന്നത്. ഈ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ആൾക്കാർക്ക് അത് എന്താണെന്ന് പോലും അറിയുക എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഈ ദശപുഷ്പങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ സ്ത്രീ രോഗങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔഷധ കൂട്ടായിട്ടാണ് നമ്മൾ ദശപുഷ്പങ്ങൾ പറയുന്നത്. സ്ത്രീകളാണ് ദശപുഷ്പം തലയിൽ ചൂടുക എന്നുള്ളൊരു രീതി വന്നത്. അതുപോലെ മുക്കുറ്റി ചാന്ത് തൊടുക. ഈ മുക്കുറ്റിക്കൊക്കെ ഒരുപാട് രീതിയിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് ഔഷധ ഓരോ സസ്യങ്ങൾ പോലും തിരിച്ചറിയാൻ പോലും പല ആളുകളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചെറിയൊരു സന്ദേശം കൂടി ഈ കർക്കിടക മാസാചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ കൃത്യനേരത്തെ ഭക്ഷണം കഴിക്കുക, രാവിലെ കൃത്യനേരത്തെ എഴുന്നേറ്റ് നമ്മൾ എണ്ണ തേച്ച് കുളി, ഇതെല്ലാം നമ്മൾ കർക്കിടക മാസത്തിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇതാണ് മെഡിസിൻസ് കഴിക്കേണ്ടതെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. ഓരോ ആളുകളിലും അവരുടേതായിട്ടുള്ള ദോഷ എന്തൊക്കെ വികൃതികൾ നടന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ഔഷധ കൂട്ടുകൾ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബലാരിഷ്ടം, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം എന്ന് പറഞ്ഞൊരു കൂട്ട് അത് മിക്ക ആളുകളും വാങ്ങി കഴിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. മാത്രമല്ല കഴിച്ചു തുടങ്ങിയാൽ അത് ഒരുപാട് കാലത്തേക്ക് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും ആയുർവേദമാണ് സേഫാണ് എന്ന് വിചാരിച്ച് ഒരു മെഡിസിൻസും നമ്മൾ കാലാകാലങ്ങളായിട്ട് കഴിക്കാൻ പാടില്ല. നമ്മൾ ആൽക്കഹോളിക് ലിവർ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് പല ആളുകളും പോയിട്ടുണ്ട്. പക്ഷെ അവര് സ്ത്രീകളടക്കം അവരൊരിക്കലും ആൽക്കഹോൾ കഴിച്ചിട്ടായിരിക്കില്ല ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അല്ലാതെ ഔഷധങ്ങൾ സേവിക്കുന്നതോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ എന്തും നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ നിർദ്ദേശപ്രകാരം ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം തുടങ്ങുന്നതാണ്. ഈവൻ കർക്കിടക ചികിത്സ ആയാൽ പോലും അത് നമുക്ക് പറ്റാവുന്ന ഔഷധ കൂട്ടുകളാണോ എന്നുള്ളത്. ഇപ്പം ഈ അരിഷ്ടമൊക്കെ നമ്മൾ ഷുഗർ ലെവൽ പോലെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം എല്ലാ വർഷവും കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതും കഴിക്കുന്നു എന്നുള്ളൊരു രീതിയാണ്. അപ്പം അതൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മാറ്റേണ്ടതാണ്. കൃത്യമായ ഒരു നിർദ്ദേശപ്രകാരം മാത്രം എല്ലാ മെഡിസിൻസും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, സാധാരണ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ഉഴിച്ചിൽ, പിഴിച്ചിൽ, അത്തരത്തിലാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ സാധാരണ കർക്കിടക ചികിത്സ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, ഏതൊക്കെ ചികിത്സകളാണ് കർക്കിടകത്തിൽ അഭികാമ്യം? നമ്മൾ ഇതുവരെ ദുഷിച്ചു പോയിരുന്ന നമ്മുടെ ദോഷങ്ങൾ അതിന് പുറന്തള്ളുകയും അതായത് നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയയാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ രീതിയിലാവില്ല ദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടാവുക. അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വിവിധമായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ദുഷിച്ചിരിക്കുന്നത്, അവരുടെ നോർമലി അവരുടെ പ്രകൃതി അതായത് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സകളാണ് നമ്മൾ നൽകി വരാറുള്ളത്. ഈ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്ന് പറയുന്നത് എനിക്കൊന്ന് കേരളീയമായ ഒരു രീതിയിൽ നമ്മളെല്ലാവരും ചെയ്തു വരുന്ന, പക്ഷെ എന്നാൽ കൂടി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടേഴ്സ് ഒരിക്കലും എല്ലാവർക്കും ഉഴിച്ചിലും പിഴിച്ചിലും ആയിരിക്കില്ല സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് എന്താണ് കണ്ടീഷൻ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും പറയുന്നത്. ഇപ്പൊ നമ്മൾ നല്ല തടിച്ചതായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേധസ്സാണ് നമ്മൾ പുറന്തള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ ഉദ്വർത്തനം പോലുള്ള അതായത് പൊടി വെച്ചിട്ട് മേൽപോട്ട് ഒഴിയുന്ന ഒരു രീതിയാണ് ഉദ്വർത്തനം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി. അതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സും അവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരവരുടെ ദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അതല്ലാതെ എല്ലാവർക്കും നമ്മൾ പിഴിച്ചിൽ പോലുള്ള ട്രീറ്റ്മെന്റ്സ് ആവില്ല ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ജീവിത രീതികളിൽ മിക്ക ആളുകളിലും ഇതൊന്നും ഒരു ഹോസ്പിറ്റൽ ബേസിൽ പോയി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, സാഹചര്യം കുറവാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കൃത്യനേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീര ശുചിത്വം അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം കോവിഡ് പോലും, കോവിഡ് മാത്രമല്ല ഇന്ന് ഇപ്പോൾ ഡെങ്കി പനി ബാധിച്ച ആളുകൾ ഒരുപാടുണ്ട്. അതുപോലെ സിക്ക വൈറസ്, നമുക്കറിയാം സിക്ക വൈറസ് ഗർഭിണികൾക്ക് വളരെയധികം
മോശമായി അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സിക്ക വൈറസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് മുമ്പുള്ളവർ പറയുന്ന പോലെ കൃത്യമല്ല, കാലാവസ്ഥകളൊക്കെ മാറി മാറി മാറിഞ്ഞു വരികയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നും കൃത്യമായിട്ട് ഒരു മഴക്കാലത്തിന്റെ ഒരു പ്രതീതി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊതുകുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം മാറ്റി അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ക്രമീകരിക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് വീട്ടിൽ ദിവസവും അല്ലെങ്കിൽ ദാനന്തരം തൈലെങ്കിലും നമുക്ക് എടുത്ത് മേലെ എണ്ണ തേച്ച് കുളി ചെറുതായി ചൂടാക്കി എണ്ണ ദേഹം മുഴുവൻ പുരട്ടി തലോടി ഒരു അരമണിക്കൂറിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് കുളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഭക്ഷണം ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയ ഭക്ഷണങ്ങളൊന്നും പരമാവധി ഒഴിവാക്കുക. കാരണം മഴക്കാലമാണ്, പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ഈ ഒരു സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ചൂടുള്ള ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വീടും പരിസരവും നമുക്ക് അപരാജിത ധൂപചൂർണം അല്ലെങ്കിൽ ദശാങ്കം എന്നിവ ഉപയോഗിച്ച് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി നമ്മൾ അതോടൊപ്പം ചെയ്യണം. അതോടൊപ്പം ഉള്ളിലേക്ക് എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ചെയ്യുക. പിന്നെ മറ്റൊന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർക്കിടക കഞ്ഞി മരുന്ന് കഴിഞ്ഞ് വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതും വളരെയധികം ഈ കർക്കിടക മാസത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ കർക്കിടക മാസ ചികിത്സ എന്ന് പറയുമ്പോൾ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണമാണോ അതോ ആ ഒരു ദിവസത്തിന് ഇത്ര ദിവസം അങ്ങനെ ഒരു പ്രാധാന്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IP-based ട്രീറ്റ്മെന്റ് കിടത്തി ചികിത്സകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് 7 ദിവസം 14-21 എന്നൊരു കണക്കിലാണ് നമ്മള് സാധാരണഗതിയിൽ പോകാറുള്ളത്. പക്ഷെ മിക്ക ആളുകളും എനിക്ക് തോന്നുന്നു ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെന്റ്സ് തൽക്കാലം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതി എന്നുള്ളത്. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ സുഖചികിത്സ എന്ന് പറഞ്ഞൊരു രീതിയും പണ്ട് കാലത്ത് വളരെയധികം ഉണ്ടായിരുന്നു. അത് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ആരോഗ്യ സംരക്ഷണം മാത്രം മതിയായിരുന്നു പണ്ടുള്ള കാലത്ത്. എനിക്ക് തോന്നുന്നു അവര് ദിവസവും എണ്ണ തേച്ച് കുളി, അവര് കൃത്യനേരത്ത് ആഹാരം, ജീവിതചര്യ പിന്തുടരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കത് ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമുള്ള മാസമാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസമെങ്കിലും നമ്മൾ ആരോഗ്യത്തിലേക്ക് തിരിഞ്ഞു നടക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തെ കണക്കാക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ കോവിഡാനന്തര ചികിത്സകൾ അത് ആയുർവേദത്തിലൊക്കെ ഇന്ന് ഫലപ്രദമായിട്ട് തുടർന്ന് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞവർക്ക് ഈ ഒരു കർക്കിടക മാസത്തിലത്തെ ചികിത്സ അവർക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട്? വളരെ നല്ല രീതിയിൽ നമുക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരെ പ്രതിരോധ ശക്തി കുറയുകയും പെട്ടെന്ന് അടുത്ത അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത അവരുടെ ശരീരത്തിന് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു കോവിഡ് മാറിയ പോസ്റ്റ് കോവിഡിൽ മിക്ക ആളുകളിലും കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അമിതമായ ക്ഷീണം, ഈ അമിതമായ ക്ഷീണത്തിനാണ് നമ്മൾ ഞാൻ പറഞ്ഞ നമുക്ക് പല ഔഷധങ്ങളും അവരവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു അശ്വഗന്ധ ചൂർണം, നമ്മളത് ദിവസം പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നമ്മുടെ ധാതുക്ഷയത്തിന് വളരെ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് വഴി നമുക്ക് ഒരിക്കലും ഈ കർക്കിടക കഞ്ഞി കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ വയറ് നിറച്ച് സാധാരണ ഫുഡ് കഴിക്കുന്ന ഒരു രീതിയാണ് മിക്ക ആളുകളും. ഒരു നേരം അത് കഴിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 2-3 സുഖമായിട്ട് പ്ലേറ്റ് കഴിക്കാൻ സാധാരണക്കാര് ശ്രമിക്കുന്നുണ്ട്. കാരണം അതാ ഒരു നേരത്തെ ഭക്ഷണം അതാക്കി മാറ്റുകയാണ്. അതെ, ഭക്ഷണം ആക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിനൊരു ക്വാണ്ടിറ്റി അത് നമ്മളാണ് കുറച്ചും കൂടി അതിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്തും അമിതമായാൽ വിഷമാണ്. അപ്പൊ ആവശ്യം ഒരു അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിനനുസരിച്ച് കർക്കിടക കഞ്ഞി ഇപ്പോൾ രാവിലെയോ വൈകുന്നേരമോ അവർക്ക് സേവിക്കാവുന്നതാണ്. പക്ഷേ അവർ കഴിക്കുന്ന അളവ് നമ്മൾ വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല, അതൊരു മരുന്ന് കഞ്ഞിയാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ ഒരു ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കഴിക്കുകയാണ് നല്ലത്. ഇത് കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാമോ എന്നൊക്കെ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്ക് കൊടുക്കാം, പ്രായമായവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് മരുന്ന് കഞ്ഞി. എന്നാൽ അതിൽ അളവിൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. നമ്മൾ വലിയ ആളുകൾ കഴിക്കുന്ന അതേ അളവിലാവില്ലല്ലോ കുട്ടികൾക്ക് സാധാരണ ഭക്ഷണം ആയാലും കൊടുക്കുക. അപ്പം അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുകയും അതായത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ത്രിദോഷ ശമനമാണ് ഇതിലുള്ള എല്ലാ ഔഷധ കൂട്ടുകളും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ദഹനം ക്രമീകരിക്കുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പഥ്യം പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മൾ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. ഞാൻ രാത്രി മരുന്ന് കഴിഞ്ഞ് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്
വിചാരിക്കരുത്. കാരണം നമ്മൾ മരുന്നുകഞ്ഞി കഴിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ശരിക്കും വൃദ്ധാനുഷ്ഠാനം പോലെ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് മരുന്നുകഞ്ഞി സേവനം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മളൊരു റെസ്റ്റ് കൊടുക്കുകയാണ്, നമ്മൾ കിട്ടുന്നത് എന്തും കഴിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പം അതൊന്ന് മാറി നമ്മുടെ ദഹനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ശരീരബലത്തെ കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്നുകഞ്ഞി കഴിക്കുന്നത്. അപ്പം അതോടൊപ്പം നമ്മൾ പഥ്യം വളരെ നല്ല രീതിയിൽ പാലിക്കേണ്ടതാണ്. ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാനും വേണം. പ്രധാനമായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമുക്ക് ഈ മരുന്നുകഞ്ഞിയുടെ ഗുണം കിട്ടുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വേണം. നമ്മൾ ഇവൻ ആയുർവേദ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ അവരോട് പറയാറുണ്ട് ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾക്ക് ദഹന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കാനുള്ള ഒരു സമയം അതൊന്നും കൂടി ഇലോങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കരുത് പറയും. മരുന്നുകഞ്ഞിയാണ് നമ്മൾ ഭക്ഷണമാണെന്ന് വെച്ച് ഒരിക്കലും പഥ്യമൊന്നും ഇല്ലാതെ അത് സേവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനില്ല. പക്ഷെ ഇതോടൊപ്പം ഇതുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ നല്ലൊരു റെമഡിയാണ് ഈ മരുന്നുകഞ്ഞി ഒരു നേരം കഴിക്കുക എന്നുള്ളത്. കാരണം അവർ നല്ലൊരു കൺട്രോളാണ്. ഇപ്പം ഈ പറയുന്ന പോലെ കൃത്യനേരത്തുള്ള ആഹാരം, കൃത്യനേരത്തുള്ള ഉറക്കം, ഇതെല്ലാം ഇതോടൊപ്പം ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ മരുന്നുകഞ്ഞി അത് 7 ദിവസം 14 ദിവസം ആ അത്തരത്തിലുള്ള ഒരു കണക്കിൽ തന്നെയാണോ കഴിക്കേണ്ടത്? നമുക്ക് എല്ലാ ദിവസവും കർക്കിടക മാസം തീരുന്നത് വരെ കഴിക്കാവുന്നതാണ്. അതല്ല നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 7, 14, 21 എന്നത് കണക്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ദിവസം കഴിക്കുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ലാത്തൊരു. ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം സ്വയം ചികിത്സ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസമാകുമ്പോൾ പലരും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലാരിഷ്ടം, ജീരകാരിഷ്ടം ഇതൊക്കെ വാങ്ങി അവരുടെ ഒരു ഇഷ്ടത്തിന് അവരുടെ ഒരു അളവിൽ കഴിക്കുന്ന രീതിയുണ്ട്. കാരണം കർക്കിടക മാസമാണ്, ആരോഗ്യ സംരക്ഷണമാണ് എന്ന് വിചാരിച്ച് ഒരുപാട് പേർ അത്തരത്തിൽ സ്വയം ചികിത്സ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? പ്രധാനമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കാനുള്ളൊരു സമയമായിട്ട് നിങ്ങൾ ഈ കർക്കിടക മാസത്തെ കാണുക. കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം പല ലക്ഷണങ്ങളും നിങ്ങളുടെ ശരീരം ഓൾറെഡി കാണിക്കുന്നുണ്ടാവും. മിക്ക ആളുകളിൽ നമ്മൾ വീട്ടിൽ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് അവരുടെ ചോദിക്കുമ്പോൾ അവർക്ക് ബി പി ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ബി പി ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 180-190 ആ ഒരു ലെവലിലേക്ക് ആയിരിക്കും കാണിക്കുന്നത്. അവരിതുവരെ തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല അവർക്ക് ബി പി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അവർ കൈവേദനയായിട്ടാണ് വന്നത്, കൈയിൻ്റെ ഇടവേദനയുണ്ട്, അതുപോലെ തന്നെ തലവേദന, ഇതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. പക്ഷെ ബി പി ചെക്ക് ചെയ്തപ്പോൾ ബി പി വേരിയേഷൻ കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആളുകൾക്ക് ഒരു പ്രായമായല്ലോ, അപ്പം നമുക്ക് വാദത്തിൻ്റെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ സ്വയം ചികിത്സ അവർ കഷായം കഴിക്കുന്നുണ്ട്. ചുവനേരത്തെ കഷായം ഞാൻ മേടിച്ച് കഴിച്ചിരുന്നു, പക്ഷെ എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ പ്രശ്നം അതായിരുന്നില്ല, ബി പി വേരിയേഷൻ വന്നുകൊണ്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ ശരീരം കാണിച്ചത്. അപ്പം അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയാനായിട്ട് നിർബന്ധമായിട്ടും ഒരു വൈദ്യോപദേശം കൂടി തേടിയിട്ട് വേണം നിങ്ങൾ എന്ത് ഔഷധങ്ങൾ സേവിക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ അരിഷ്ടങ്ങൾ പോലുള്ളത് കഴിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ ഒന്ന് പരിശോധന നടത്തിയതിന് ശേഷം കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഡോക്ടർ, കർക്കിടക ചികിത്സയിൽ പലപ്പോഴും കർക്കിടക ചികിത്സ കഴിഞ്ഞ് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ശരീരം അധികം അനങ്ങാതെ ഇരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് ഏതൊരു സാഹചര്യത്തിലാണ്, അത് നിർബന്ധമാണോ? നമ്മൾ ഏത് ഔഷധങ്ങൾ സേവിക്കുന്ന സമയത്തും നമ്മൾ 14 ദിവസത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലിരിപ്പ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സമയമാണ് നല്ലിരിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും അതോടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരം കാണിക്കുകയും ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ് ഈ നല്ലിരിപ്പ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിച്ചു, നമുക്കെല്ലാം വ്യത്യാസം വന്നു, എന്നിട്ടും നമ്മൾ പിന്നീട് പഴയ പോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്തായിരുന്നു നല്ലിരിപ്പൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇന്നൊക്കെ എത്രമാത്രം ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പോലും അറിയില്ല. നമ്മളൊരു 14 ഡേയ്സ് കഴിഞ്ഞ് ഫോളോ അപ്പിന് വരാൻ പറഞ്ഞാൽ പോലും വരാറില്ലേക്ക് ആളുകളും വരാറില്ല. കാരണം അവർക്ക് അസുഖം മാറി, കുഴപ്പമില്ല. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പിന്നെ അവർ പറയാറുണ്ട് അതന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നാണ്, ഇപ്പൊ കുറേശ്ശെ പിന്നെയും വന്നു തുടങ്ങി. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു ടൈം സൈക്കിളിൽ നമ്മൾ മെഡിസിൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗങ്ങൾ, പല രോഗങ്ങളും നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന രോഗങ്ങളാണ്. ഈ കർക്കിടക ചികിത്സയിലും ഇതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും ദിവസം 30 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ പറയുന്ന എല്ലാ രീതികളും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് അവർ തിരിച്ച് പിന്നിലേക്ക് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അടുത്ത ദിവസം അവർ കഴിക്കുന്ന ആഹാരങ്ങളും അവരുടെ ജീവിത രീതികളും ഒറ്റയടിക്ക് മാറുമ്പോൾ അവരുടെ ശരീരം അതേ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതെ പതുക്കെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും അവരുടെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാനായിട്ട്
സഹായിക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ കർക്കിടക ചികിത്സയിൽ നമ്മൾ മാംസാഹാരം പരമാവധി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആട്ടിൻതല അല്ലെങ്കിൽ ആട്ടിൻ സൂപ്പ്, അത്തരത്തിൽ അത് സേവിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കർക്കിടക മാസം. അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ആട്ടൻ സൂപ്പ് വെച്ച് കഴിക്കുന്നത് നമ്മൾ അതിനൊരു കൂട്ടുണ്ട്. അതില് നമ്മൾ ചേർക്കുന്ന പൊടിമരുന്നായാലും എല്ലാം നമ്മുടെ ദഹനത്തിനെ ക്രമീകരിക്കുന്നതിനും അതെന്തെങ്കിലും ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും നമ്മുടെ അസ്ഥികൾക്ക് ബലം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ആട്ടൻ സൂപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ മാംസാഹാരങ്ങൾ എന്ന് പറയുന്നത് ആളുകൾ ഒരിക്കലും ആട്ടൻ സൂപ്പ് മാത്രമല്ല, അവര് മാംസാഹാരങ്ങൾ കഴിക്കുക എന്ന് പറയുമ്പോൾ തൊട്ട് അവര് വറുത്തതും പൊരിച്ചതും എല്ലാം അവരുടെ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്താറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നേരത്തെ രമ്യ പറഞ്ഞ പോലെ ആട്ടൻ സൂപ്പ് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ അത് നമ്മുടെ ശരീരത്തിന് ബലം നൽകാനും എല്ലാത്തിനും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഡോക്ടർ, ഇപ്പോ ആദ്യം ഒരു കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും കർക്കിടക ചികിത്സ ഒരു ബിസിനസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ആയുർവേദത്തിൽ തന്നെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ്സും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് ഒരു പാക്കേജ് എന്ന് കാണുമ്പോൾ അവരത് നേരിട്ട് അങ്ങോട്ട് പോവാണ്, ചിലപ്പോൾ അവിടെ ഡോക്ടേഴ്സ് പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആളുകൾക്ക് അതൊന്നും എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കേട്ടറിവുള്ള ഒരാളാണെങ്കിൽ ആരെങ്കിലും പറയുകയാണ് ഇന്നൊരാളുടെ അടുത്ത് മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആള് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ, പക്ഷെ പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നം ആയത് എന്നും പറയാറുണ്ട്. ഇപ്പൊ നമ്മള് ഈ അടുത്തുണ്ടായ ഒരു സംഭവം പറയാം. അടുത്ത് വന്നൊരാള് അവര് പറഞ്ഞത് അവർക്ക് കുട്ടിക്ക് ലിവറിന് കംപ്ലൈന്റ് വന്നു, അരിഷ്ടങ്ങളാണ് വെടിച്ച് കഴിച്ചത്, അതുകൊണ്ടാണ് ലിവർ പ്രശ്നമായത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ അടുത്ത് എത്ര കാലം കഴിക്കണമെന്നോ, അവരെ ഒരു 3 കൊല്ലത്തെ അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. മുസ്താരിഷ്ടാണ് കുട്ടിക്കാണ് കൊടുത്തത്, മുസ്താരിഷ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ കഴിക്കേണ്ട ഒരു അളവുണ്ട്, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അതിൽ കൂടുതൽ എന്തും നമ്മളതിനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണോ ഉണ്ടാകുന്നത്, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. അതൊരിക്കലും ബിസിനസ് ആവില്ല. നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ച് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഇപ്പൊ എന്റെ അടുത്തുള്ള ആളത് പോയി ചെയ്തു അവർക്ക് നല്ല എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതേ ട്രീറ്റ്മെന്റ്സ് തന്നെ ഞാൻ ഫോളോ ചെയ്താൽ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. അതെ, ശരീരപ്രകൃതി അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ കർക്കിടക മാസത്തെ നമുക്ക് ആരോഗ്യത്തെ ഉണ്ടാക്കാനുള്ള ഒരു ടൈമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പക്ഷെ അതല്ലാതെ ഒരു ഒരിക്കലും നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യാണ് എന്നുള്ള ഒരു രീതി ഒരിക്കലും പിന്തുടരാനായിട്ട് പാടില്ല. ഡോക്ടറെ, നമ്മുടെ ഇന്നത്തെ ആരോഗ്യരംഗത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം എത്ര മാത്രം ഉണ്ടെന്നാണ്. വളരെ കൃത്യമായിട്ട് ഡോക്ടർ അത് പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് വൈറസ് ബാധകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോവിഡ് ആയാലും സിക്ക ആയാലും അതുപോലെ തന്നെ ഡെങ്കിപ്പനി, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ പരിസര ശുചീകരണവും വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസമാണ്. കൂടുതൽ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാവണം, ആരോഗ്യ ചികിത്സ ഏത് തരത്തിലാവണം എന്നതെല്ലാം തുടർ ആഴ്ചകളിൽ ആരോഗ്യരംഗത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതേ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.